നമസ്കാരം. 15-വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലായ പ്രവാസി വ്യവസായി ഷറാറ ഷറഫുദ്ദീന്റെ ലൈംഗിക ക്ഷമത ഉൾപ്പെടെ പരിശോധിക്കുന്നതിൽ മെഡിക്കൽ ബോർഡ് രൂപീകരണമെന്ന ഹർജി തലശ്ശേരി കോടതി ഇന്ന് പരിഗണിക്കും. പ്രതിക്ക് ലൈംഗിക ശേഷിയില്ല എന്ന തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുടെ റിപ്പോർട്ട് വിവാദമായതിനെ തുടർന്നാണ് മെഡിക്കൽ ബോർഡ് രൂപീകരണമെന്ന ആവശ്യവുമായി പ്രോസിക്യൂഷൻ ഹർജി നൽകിയത്. ഇത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന ആരോപണവും ശക്തമായിരുന്നു. ഇതിനിടെ പ്രവാസി വ്യവസായിക്ക് പെൺകുട്ടിയെ കാഴ്ചവെക്കാൻ കൂട്ടുനിന്ന് മാതൃ സഹോദരിയെ ചോദ്യം ചെയ്തതിൽ നിന്നും സാമ്പത്തിക ലാഭം മോഹിച്ചാണ് ഇവരും ഭർത്താവും കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നതെന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കേസിൽ നേരത്തെ റിമാൻഡിലായ ഇവരുടെ ഭർത്താവായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത്. വർഷങ്ങളായി വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന തങ്ങൾക്ക് വീട് വെക്കാൻ സാമ്പത്തിക സഹായം ഷറാറ ഷറഫുദ്ദീൻ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഇതിന്റെ പ്രത്യുപകാരമായി സഹോദരിയുടെ മകളെ 10 ദിവസത്തേക്ക് ഷറഫുദ്ദീന്റെ തലശ്ശേരി ഗുഡ് ഷെഡ് റോഡിലൂടെ വീട്ടിൽ കൊണ്ടുവരണമെന്നുമായിരുന്നു ഡീല്. എന്നാൽ ഇതിനായി പണം മുൻകൂറായി വാങ്ങിയിട്ടില്ല. തനിക്ക് പല്ലെടുക്കുന്നതിനായി തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൂട്ടുവരണമെന്ന് നിർബന്ധിച്ചതുകൊണ്ടാണ് കുട്ടി വന്നത്. പല്ലെടുക്കുമ്പോൾ ബോധരഹിതയായാൽ പരിചരിക്കാൻ ആള് വേണമെന്നാവശ്യപ്പെട്ടത് പ്രകാരമാണ് കുട്ടിയെ സഹോദരി വിട്ടയച്ചത്. ഇതിനുശേഷം ഒരാഴ്ച പെൺകുട്ടി കൂട്ടിന് തന്റെ കൂടെ കതിരൂരിലെ ക്വാർട്ടേഴ്സിൽ നിൽക്കുമെന്നും പറഞ്ഞിരുന്നു. തന്റെ ഭർത്താവിനെ പേടിച്ച് പെൺകുട്ടി ആദ്യം വരാൻ മടിച്ചുവെങ്കിലും അയാൾ ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് കൂടെ പോകുന്നത്. എന്നാൽ കുയ്യാലി റോഡിൽ ഷറഫുദ്ദീന്റെ വീടിനരികെ ഭർത്താവ് കാത്തു നിന്നിരുന്നു. ഒരുപാട് വീട്ടുജോലിക്കാരുള്ള ബംഗ്ലാവാണ് ഷറഫുദ്ദീന്റേത്. അവിടെ ജോലിക്ക് നിർത്താനെന്ന വ്യാജേനയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയെ കാണിച്ചതിന് ശേഷം അവിടെ നിർത്തിപ്പോയ തങ്ങൾക്ക് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നും ഇവർ പറഞ്ഞു. തന്റെ ഭർത്താവ് സഹോദരിയുടെ മകളോട് മോശമായി പലവട്ടം പെരുമാറിയത് അറിയാമായിരുന്നുവെന്നും ഈ വിവരം മറ്റാരോടും പറയരുതെന്നും തന്റെ കുടുംബം തകരുമെന്നും കരഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് കുട്ടി വിവരം പുറത്തു പറയാതിരുന്നതെന്നും ഇവർ പറയുന്നു. കതിരൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ കൈക്കുഞ്ഞുമായാണ് കോടതി റിമാൻഡ് ചെയ്തത്. എന്നാൽ ഇതിനിടെ വിവാദ വ്യവസായി ഷറഫുദ്ദീനെ കേസിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ അണിയറയിൽ തകൃതിയായി നടന്നു വരികയാണ്. ഇയാൾക്ക് വേണ്ടി ബദ്ധവൈദികളായ തലശ്ശേരിയിലെ താലൂക്കിൽ പരസ്പരം ആയുധമെടുത്ത് പോരാടുന്ന രണ്ട് പാർട്ടികളിലെ ചില നേതാക്കളാണ് ഒറ്റക്കെട്ടായി കരുക്കൾ നീക്കുന്നത്. ഷറഫുദ്ദീന് ലൈംഗിക ശേഷിയില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ട് ഇവരുടെ സ്വാധീനഫലമായാണ് കോടതിയിൽ അനുകൂലമായി നൽകിയതെന്ന ആരോപണവും പുറത്തു വരുന്നുണ്ട്. ഏകദേശം 1,00,000,000 രൂപ വാരിയെറിഞ്ഞാണ് ഷറഫുദ്ദീന് വേണ്ടി ചില പാർട്ടി നേതാക്കളെ വിലക്കെടുത്തിരിക്കുന്നതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. പ്രമുഖ ഭരണകക്ഷിയുടെ സഹയാത്രികനായ അഭിഭാഷകനെ ഷറഫുദ്ദീന് വേണ്ടി കളത്തിലിറക്കിയത് ഇദ്ദേഹത്തിന്റെ കീച്ചെയിനായി നടക്കുന്ന മറ്റൊരു പാർട്ടിയുടെ നേതാവാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. നേരത്തെ ഷറഫുദ്ദീന്റെ വീടിന് സമീപം പള്ളി പണിയുന്നതുമായി ബന്ധപ്പെട്ട് സ്വന്തം പാർട്ടിക്കാരുണ്ടായിരുന്ന തർക്കം ഒതുക്കി തീർത്തതും ഈ നേതാവാണ്. ഇതിനു പുറമെ സ്വന്തം പാർട്ടി കുടുംബത്തിൽപ്പെട്ട ഒരു യുവതിയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും രോഷാകുലരായി ഷറഫുദ്ദീനെ ഓഫീസിൽ കയറി മർദ്ദിച്ച സംഭവവും ഒതുക്കി തീർത്തതും ഈ നേതാവ് തന്നെയാണെന്നാണ് അണികൾ പറയുന്നത്. ഇയാൾ ഉപയോഗിക്കുന്ന വാഹനവും മറ്റും ഷറഫുദ്ദീൻ നേരത്തെ നൽകിയതാണെന്നും വിവരമുണ്ട്. തലശ്ശേരി നഗരത്തിൽ ഷറാറ ഗ്രൂപ്പിനായി ഷറഫുദ്ദീൻ വാങ്ങിക്കൂട്ടിയ സ്ഥലങ്ങൾ എതിർ പാർട്ടികളിൽ നിന്നും ചൂളുവിലയ്ക്ക് വിലപേശി വാങ്ങി നൽകിയതും ഇതിന്റെ കമ്മീഷൻ ഈ നേതാവ് ലഭിച്ചിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം പാർട്ടി യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ഗുഡ്ഷെഡ് റോഡിലുള്ള ഷറാറ ഷറഫുദ്ദീന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ മറ്റു പാർട്ടി നേതാക്കൾ പങ്കെടുത്തിരുന്നുവെങ്കിലും ഈ നേതാവിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. പോക്സോ കേസിൽ അറസ്റ്റിലായ വിവാദ വ്യവസായിയെ രക്ഷിക്കുന്നതിന് പാർട്ടിയിലെ ചില നേതാക്കൾ അണിയറയിൽ ഒത്തുകളിക്കുന്നതും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നാട് മുഴുവൻ പ്രചരണം നടത്തുമ്പോഴും കുയ്യാലി പീഡന സംഭവത്തിൽ മൗനം പാലിക്കുന്നതും ഭരണകക്ഷി പാർട്ടിയിലും പൊട്ടിത്തെറിയുണ്ടാക്കിയിട്ടുണ്ട്. ഷറഫുദ്ദീനെതിരെ പരസ്യ പ്രസ്താവന നടത്താനോ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനോ പാർട്ടിയിലെ മഹിളാ സംഘടനകൾ പോലും തയ്യാറാവാത്തത് ഏറെ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഈ പാർട്ടികളൊന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് വിവാദ വ്യവസായിക്കായി നേതാക്കൾ ഒറ്റക്കെട്ടായി ഒത്തുകളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് അണികൾ സംശയിക്കുന്നത്.